ഉത്സവങ്ങൾ നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങൾ എൻ കെ ഗിരീഷ് നൽകും. ഗിരീഷ്, ഉത്സവ സീസണാണ് വരാൻ പോകുന്നത്. ഈ ഒരു കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു അനുമതി നൽകുമ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം നൽകുന്നു? ബിന്ദു, പ്രധാനമായും ഉത്സവങ്ങൾ ആചാരപരമായി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ആചാരപരമായി മാത്രം ഉത്സവങ്ങൾ നടത്തുക, കലാപരിപാടികൾ ഒഴിവാക്കുക, സ്റ്റേജ് ഷോകൾ ഒഴിവാക്കുക. കാരണം ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണിത്. നാലമ്പലത്തിനകത്തും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. പറക്കെഴുന്നള്ളിപ്പ് ഒഴിവാക്കാൻ തീരുമാനിച്ചു. കാരണം പറക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാകുമ്പോൾ ആളകലം പാലിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഉത്സവങ്ങളിൽ ഇത്തവണ പറക്കെഴുന്നള്ളിപ്പ് ഒഴിവാക്കും. അതിന് പകരം സംവിധാനം എന്തെങ്കിലും ഇനി ആലോചിക്കും. അതോടൊപ്പം തന്നെ ആന എഴുന്നള്ളിപ്പ് അത്യാവശ്യമായി, ആചാരപരമായി വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എഴുന്നള്ളിപ്പ് നടത്താം എന്നും ഒരു തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ആഘോഷങ്ങൾ എല്ലാം ഒഴിവാക്കി ആചാരപരമായി മാത്രം ഉത്സവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി ഗിരീഷ്, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഉത്സവങ്ങൾ നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരിക്കുന്നു.